ഗുരുഷ്ണുർ ഗുരുദേവോ മഹേശ്വരാം ഗുരുസാക്ഷാത് പരം തസ്മൈ ശ്രീ ഗുരവേ നമ സ്നേഹമുള്ളവരെയും വിനായകാഷ്ടകത്തിന്റെ രണ്ടാമത്തെ ശ്ലോകമാണ് നാം ഇന്ന് പഠിക്കുക ഒന്നാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ നമ്മളോട് പറഞ്ഞത് മഹാഗണപതിയുടെ ഗണപതി ഭഗവാന്റെ സ്വരൂപത്തെക്കുറിച്ചാണ് പറയുക ഏതൊരു ദേവനും സ്വരൂപവും സ്വഭാവവും ഉണ്ട് എന്ന് അറിയുക സ്വരൂപം എന്ന് പറയുന്നത് സ്വർണത്തിൻ്റെ സ്വഭാവമാണ് മാലയായും ആഭരണങ്ങളായി മാറുക എന്ന് പറയുന്നത് അപ്പോൾ ഒരു മാലയുടെ ഒരു സ്വർണ്ണമാലയിലെ സ്വരൂപം എന്ന് പറയുന്നത് അതിൻ്റെ സ്വർണ്ണമാണ് രണ്ടും ഈ ആവർത്തിച്ച് സ്വരൂപവും സ്വഭാവവും എന്ന് പറയുമ്പോൾ നമ്മുടെ ദേവാസികൾക്കൊക്കെ ചിലപ്പോൾ ചില സംശയം വരും ഇതെന്താണ് ഇതിരാൻ ഇങ്ങനെ പറയുക ഒരു മൺകുടത്തിലെ കുടമെന്ന് പറയുന്നത് ആ രൂപം അതിൻ്റെ സ്വഭാവവും അതിൻ്റെ സ്വരൂപം എന്ന് പറയുന്നത് അതിൻ്റെ കളിമണ്ണുമാണ് അപ്പോൾ ആ രീതിയിൽ അതിനെ പിന്നെ വ്യത്യസ്തമായി മനസ്സിലാക്കിക്കൊള്ളുക ഭഗവാൻ ശ്രീനാരായണഗുരു പരമഹംസദേവൻ ദേവന്മാരെ പറയുമ്പോൾ അവരുടെ സ്വരൂപ സ്വഭാവ വർണ്ണനകളിലേക്ക് മാറി മാറി കടന്നു പോകുന്നത് നമുക്കറിയാൻ പറ്റും ഇവിടെ ഒന്നാമത്തെ ശ്ലോകത്തിൽ നമ്മൾ പറഞ്ഞത് നമദേവ ബൃന്ദം അത് എല്ലാ ദേവന്മാരാലും നമിക്കപ്പെടുന്നവനാണ് അത് അതവൻ്റെ ഒരു സ്വഭാവമാണ് പക്ഷേ അവന്റെ സ്വരൂപം എന്ത് ഏതാണ് ലസദ്വേദഗന്ധം സമസ്ത വേദത്തിനും പുരളായ വർത്തിക്കുന്നവനാണ് അതാണ് അവന്റെ സ്വരൂപം അതുപോലെ തന്നെ ശിരശ്രീ മതിന്ദും അത് സ്വഭാവമാണ് ശ്രുതശ്രീ മുകുന്ദം അത് എല്ലാ ദേവന്മാരിലും ആശ്രയിക്കപ്പെടുന്നവരുണ്ട് അതോ അവന്റെ പെടുന്നു ബൃഹചാരുതും സ്തുതശ്രീ സനന്ദം അങ്ങനെ അന്റെ സ്വഭാവ വർണ്ണനകളിലേക്ക് അവിടെ പോവുക ഇനിയും ഭഗവാൻ സ്വരൂപ വർണ്ണനകളിലേക്ക് കൂടെ പോകുക അത് ഒന്ന് ഒന്നിടവിട്ട് ഒന്നിടവിട്ട് ഭഗവാൻ ആ മൂർത്തിയുടെ സ്വരൂപ സ്വഭാവ വർണ്ണനകളിലേക്ക് കടന്നു പോകുന്നത് നാം വളരെ അടിസ്ഥാനപരമായി മനസ്സിലാക്കി പോവുക ഇതാണ് നമ്മൾ ഇത് തമ്മിൽ ഇത് രണ്ടും തമ്മിൽ വേർതിരിച്ച് അറിയുന്നതിലൂടെ നമുക്ക് കഴിയേണ്ടതുണ്ട് സ്വരൂപവും സ്വഭാവവും വേർതിരിച്ചറിയുമ്പോൾ മാത്രമേ ഒരു മൂർത്തിയുടെ സമഗ്രഭാവം നമുക്കേതാണെന്ന് അറിയാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് ആ സമഗ്ര ദേവഭാവത്തിലേക്ക് ചേർന്ന് നിൽക്കുന്ന മൂർത്തികൾ എന്തുകൊണ്ട് അവർ ദേവന്മാരായി ദൈവങ്ങളായി മാറി എന്നുള്ളത് ഈ വിശിഷ്ടങ്ങളായ സ്വരൂപ സ്വഭാവത്തിൻ്റെ സംയോഗത്തിലൂടെയാണ് അവർ ദൈവത്വത്തിലേക്ക് ഉയർന്നു നിൽക്കുക എന്നുള്ളത് നാം മനസ്സിലാക്കിക്കൊള്ളുക അതുകൊണ്ട് രണ്ടാമത്തെ ശ്ലോകം എപ്രകാരമാണ് പറയുന്നത് എന്ന് നമുക്കൊന്ന് വെച്ച് പാരായണം ചെയ്യാം കിലദ്ദേവഗോത്രം ഗനദ്ധേമഗാത്രം സദാനന്ദമാത്രം മഹാഭക്തമിത്രം ശരച്ചവക്ത്രം ത്രയീഭൂതപാത്രം സമസ്താർത്തിദാത്രം ഭജീ ശക്തി ഇവിടെയും സ്വരൂപങ്ങളും സ്വഭാവങ്ങളും സമ്മേളിച്ചു വരുന്നു പക്ഷേ ദേവതാ സങ്കല്പത്തെ പൂർണ്ണമായി മനസ്സിലാക്കുമ്പോൾ നാം ചിന്തിച്ച് മനണം ചെയ്ത് എവരുടെ സ്വഭാവ സ്വരൂപങ്ങളെ വേർതിരിച്ചെടുക്കുകയും അവരെ സമന്വയിപ്പിച്ചെടുക്കുകയും ചെയ്യേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും ചുമതലയാണ് അത് നിങ്ങൾക്ക് ആർക്കും തന്നെ പറഞ്ഞു തരാൻ കഴിയുന്നതല്ല അത് നാം സ്വയം കണ്ടെത്തേണ്ടതാകുന്നു സ്നേഹമുള്ളവരെ ദേവഗോത്രം ഭഗവാന്റെ സ്വരൂപമാണ് ഇവിടെ പറയുന്നത് ഭഗവാൻമാർ ദേവന്മാരൊക്കെ കിലം കിലദേവന്മാരാണ് കില എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം തന്നെ കേളികളാടുക എന്നുള്ളതാണ് കേളികളാടുക എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവർക്ക് ഇതെല്ലാം ഒരു ലീലയാണ് ഒരു ലീല എന്ന് പറഞ്ഞാൽ ഒരു ആനന്ദോത്സവമാണ് അവർ അവരുടെ അസ്തിത്വം തന്നെ ഒരു കളിയായിട്ടാണ് കാണുക ലീലയായിട്ടാണ് കാണുക അവർക്ക് യാതൊന്നിലും തന്നെ ഒരു തീവ്ര സ്വഭാവമോ ഒരു ഗൗരവ സ്വഭാവമോ അവരിൽ കാണാൻ കഴിയുകയില്ല അവരിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു ലീലയാണ് എല്ലാം ഒരു ലീലയാണ് ആനന്ദ കേളികൾ ആടുകയാണ് അവർ ഈ നാം ഇവിടെ പറഞ്ഞു സർവസമസ്ത ഭേദത്തിന് മൂലപ്പൊരുളായി വസി വസിക്കുന്നവനാണ് അവൻ അവൻ എല്ലാ ലോകത്ത് ഈ ലോകത്തിലെ സർവ സൃഷ്ടി സർജന പ്രക്രിയകൾക്കും ഒക്കെ മൂലകാരണമായി വർത്തിക്കുവാനാണ് അപ്പോൾ നോക്കുക ഇവിടെ എന്തെല്ലാം വൈവിധ്യങ്ങളുടെയും വൈരുദ്ധ്യ വൈരുദ്ധ്യങ്ങളുടെയും സൃഷ്ടിജാലങ്ങളാണ് ഇവിടെ ഉള്ളത് ഇതെല്ലാം അവർക്കൊരു ലീലയാണ് ഇവിടെ സ്നേഹവും കലഹവും ദ്വേഷവും സാഹോദര്യവും കാരുണ്യവും കോപവും ഇവിടെ വിരുദ്ധ സ്വഭാവങ്ങളോടിയ ജീവജാലങ്ങളും ഒക്കെ ഇവിടെ സൃഷ്ടിച്ച് ഈ പ്രപഞ്ചത്തെ ഇങ്ങനെ വൈരുദ്ധ്യങ്ങളുടെ ഒരു ആരാമമാക്കി മാറ്റുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ ഈ ലീലകളിലൂടെ കേളികളാണ് രസിക്കുന്ന ഒരു ദേവൻ ഒരു മൂലവസ്തു ഒരു മൂലപ്രകൃതി ഒരു പരമാത്മാവ് ഇവിടെ ഉണ്ടോ എന്ന് നാം മനസ്സിലാക്കുക അവൻ്റെ ലീലകളാണ് ഇതെല്ലാം അവൻ കണ്ട് രസിക്കുകയാണ് ഇതെല്ലാം ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന സർവ്വതിനെയും സൃഷ്ടിച്ച് ഇങ്ങനെ വിട്ടിട്ട് ആ അതിൻ്റെ ഈ സ്ഥിതിയിലൂടെയും അതിൻ്റെ പരിണാമങ്ങളിലൂടെയും കാണുന്ന ഈ പ്രപഞ്ചത്തെ കണ്ട് ആനന്ദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ആനന്ദ സ്വരൂപനായ ഒരു മൂല പ്രകൃതി ഇവിടെ ഉണ്ടോ എന്ന് നാം അറിയുക അങ്ങനെയുണ്ടെങ്കിൽ ആ ദേവന്മാരുടെ വംശത്തിൽ വന്ന് പിറന്നവൻ തന്നെയാണ് മഹാഗണപതി വിഘ്നേശ്വരൻ മഹാഗണപതി എന്ന് നാം അറിയുക അതുകൊണ്ട് ഈ കില ദേവഗോത്രം ലീലകളാടുന്ന ദേവന്മാരുടെ ഗോത്രത്തിൽ വന്ന് പിറന്നവനാണിവൻ ആ കുടുംബത്തിലാണ് ഇവൻ വന്ന് പിറന്നിരിക്കുന്നത് പരമേശ്വരൻ ഉൾപ്പെടെയുള്ള ശ്രീപാർവതി ഉൾപ്പെടെയുള്ള ആ പരമാത്മാവ് ഉൾപ്പെടെയുള്ള ആ ദേവ കുടുംബത്തിൽ വന്ന് പിറന്നവനാണ് എവൻ ഇവൻ ഏത് തറവാ താവഴിയാണ് തറവാടാണെന്ന് ചോദിച്ചാൽ ദേവകുലത്തിൽ വന്ന് പിറന്നവനായിരിക്കുന്നു അവർക്കോ ദേവന്മാരുടെ സ്വരൂപം എന്താണ് ഈ പ്രപഞ്ചത്തിൻ്റെ എല്ലാ സൃഷ്ടി സ്ഥിതിലായ കർമ്മങ്ങളിലും ഏർപ്പെട്ടുകൊണ്ട് അതിന്റെ ആനന്ദാനുഭൂതിയിൽ എത്തിക്കുക എത്തുക എന്നുള്ളതാണ് ദേവന്മാരുടെയൊക്കെ സ്വരൂപം ഇതാണ് ആ മാത്രമല്ല ഭഗവാന്റെ ആ ഗാത്രത്തിലേക്ക് ഒന്ന് നോക്കുക ഈ സ്വരൂപം ഇതാണെങ്കിൽ അവന്റെ ഗാത്രത്തിലേക്ക് നോക്കുക സ്വഭാവത്തിലേക്കൊന്ന് നോക്കുക അവന്റെ ഗാ ഗാത്രം അവന്റെ ശരീരം നിങ്ങളൊന്ന് നോക്കുക സ്വർണമയമാർന്ന ശരീരമാണ് അവൻ്റെത് ആ തിരുമുഖം ഒന്ന് നോക്കുക അവന്റെ ഉദരാഭി നോക്കുക അവന്റെ തൃക്കരങ്ങളൊന്ന് നോക്കുക അണിമുട്ടുകൾ നോക്കുക പാദങ്ങൾ നോക്കുക സ്വർണം പോലെ തിളങ്ങുന്ന ശരീരത്തോടുകൂടി അവനാകുന്നു ഭഗവാൻ ശ്രീ വിഘ്നേശ്വരൻ വിനായകൻ അങ്ങനെ ആ വെട്ടിത്തിളങ്ങുന്ന സ്വർണ്ണ സ്വരൂപത്തോട് സ്വർണ്ണ നിറമാർന്ന് നിൽക്കുന്ന ആ ഭഗവാന്റെ തിരുശരീരം നിങ്ങൾ കാണുക അവൻ എവിടെ പിറന്നോ ആ ആനന്ദ ലീലകൾ ആടി ആടി പരിലസിക്കുന്ന ദേവഗോത്രത്തിൽ പിറന്നവനാണ് അവന്റെ തിരുശരീരമോ സ്വർണ്ണമയമാണ് സ്വർണ്ണ നിറമാർന്നവന ആണ് മാത്രവുമല്ല ഇത്രയും ആ ദേവകുലത്തിൽ പിറന്നവനും അവൻ അവൻ്റെ സ്വർണ്ണ നിറമാരണ ശരീരത്തോട് കൂടി ദേഹകാന്തികളോട് കൂടിയവനുമാണ് എങ്കിൽ അവൻ എന്തായിരിക്കും അവനെ ദർശിക്കുന്നവർക്ക് അവനെ ആരാധിക്കുന്നവർക്ക് അവൻ്റെ പാദങ്ങളിൽ അഭയം പ്രാപിക്കുന്നവർക്ക് ആനന്ദത്തെ മാത്രം പ്രദാനം ചെയ്യുന്നവനായിരിക്കും സദാ ആനന്ദ മാത്രം ഇപ്പോഴും ആനന്ദ സ്വരൂപനായിരിക്കുന്നവനാണ് ഗണപതി ആ തിരുരൂപ ദർശനത്തിൽ തന്നെ നമ്മുടെ ഹൃദയത്തിൽ ഒരു ആനന്ദത്തിൻ്റെ ആഴി ഉയർന്നു പൊങ്ങും ഗണപതിയുടെ ദർശനം അവൻ്റെ നാമം അവൻ്റെ സ്വരൂപം അവൻ്റെ സ്വഭാവം ഇതിലേക്ക് നാം നമ്മുടെ മനസ്സിനെ ഒന്ന് കടത്തിവിടുമ്പോൾ തന്നെ നാം അറിയാതെ ഒരു ആനന്ദം നമ്മളിലേക്ക് പ്രവഹിക്കുന്നതായിട്ട് നമുക്ക് തോന്നും അങ്ങനെയാണെങ്കിലോ അങ്ങനെയുള്ളവർക്കോ സ്വരൂപനായിരിക്കുന്ന ഇവന് എന്താണ് മഹാഭക്തമിത്രം എല്ലാ ഭക്തന്മാരുടെയും മഹാമിത്രമാണിവൻ ഏതൊരു ഭക്തൻ ശരണാർത്ഥിയായി ചെല്ലുന്നോ അവിടുത്തെ ആനുകൂല്യത്തിനു വേണ്ടി അവിടുത്തെ അനുഗ്രഹത്തിന് വേണ്ടി ആ ബന്ധങ്ങളിൽ ശരണം പ്രാപിക്കുന്നവർക്കൊക്കെ തന്നെയും മഹാഭക്തന്മാരായിട്ടുള്ളവർക്കെല്ലാം മിത്രമാണ് മഹാമിത്രമാണിവൻ അത് നാം അറിഞ്ഞാൽ മതി നാം അവന്റെ സ്വരൂപവും സ്വഭാവവും എവിടേക്കാണ് സമ്മേളിക്കുക ഭക്തന്മാരുടെ മൈത്രിഭാവത്തിലേക്ക് അത് സമ്മേളിച്ചിരിക്കുന്നു ഭക്തന്മാർ ആർക്ക് ആർ തന്നിലേക്ക് എത്തിയാലും അവർക്ക് ആനന്ദത്തെ മാത്രം പ്രദാനം ചെയ്യുന്നവനാണ് ഭഗവാൻ ശ്രീ വിഘ്നേശ്വരൻ ഗണപതി അത് ചെയ്യണമെങ്കിൽ വീണ്ടും അവന്റെ സ്വഭാവ പിന്നെ അവന്റെ ശരീര വർണ്ണനകളിലേക്ക് ഭഗവാൻ പോകുമ്പോൾ എന്താണ് പറയുക ശരത്ചന്ദ്രവക്രം ശരത്കാലത്ത് പോലെ വക്രം തിരുമുഖം ശരത്കാല ചന്ദ്രനെ പോലെയുള്ള ശരത്കാലത്ത് ഉള്ള ആ ചന്ദ്രനെ പോലെ പൂർണ്ണ ശോഭയാർന്ന് നിൽക്കുന്ന ആ പൗർണമിരാവിൽ ആകാശത്തിൽ ഉദിച്ചു നിൽക്കുന്ന പിന്നെ ആ ചന്ദ്രന്റെ പ്രഭ നിങ്ങളൊന്ന് മനസ്സിലാക്കുക സദാനന്ദമാത്ര സ്വരൂപനായിരിക്കുന്ന ആ സ്വർണ്ണഗാത്ര സ്വരൂപനായിരിക്കുന്ന ഭഗവാന്റെ മുഖമോ നിങ്ങളൊന്ന് നോക്കുക അത് സ്വർണത്തെക്കാൾ എത്രയോ ഔന്നത്യമുള്ള ആനന്ദം പകരുന്ന സൗന്ദര്യമുള്ള മനോഹാരിതയുള്ളതാണ് അവന്റെ മുഖം തിരുമുഖം തിരുമുഖം അതീ അങ്ങ് പൗർണമിരാമിൽ ആകാശ തുതിച്ചു ഉയർന്നു നിൽക്കുന്ന പൗർണമി ചന്ദ്രന്റെ മുഖശോഭയാണ് ഭഗവാന്റെ മുഖത്തിന് വിഘ്നേശ്വരന്റെ മുഖത്തിന് പൗർണമി ചന്ദ്രന്റെ സ്വ പിന്നെ മനോഹാരിതയാണ് തേജോഹാരിതയാണ് സൗന്ദര്യമാണ് ആ മുഖകാന്തി അത്രമാത്രം പ്രശോഭിതമായി നിൽക്കുന്നവനാണ് വിഘ്നേശ്വരൻ അമാത്രമാണോ ത്രീഭൂതപാത്രം മൂന്ന് വേദങ്ങൾക്കും പാത്രമായിട്ടുള്ളവനാണ് അവൻ അവിടെയാണ് അധിവസിക്കുക ആ വേദങ്ങളിൽ വസിക്കുന്നവനാണ് അവൻ ആ മൂലങ്ങളുടെ മൂലം വേദ സമസ്ത വേദങ്ങളുടെയും മൂല നാരായവേരായി വിളങ്ങുന്നവനാണ് ത്രീഭൂത അവൻ മൂന്ന് വേദങ്ങളിൽ ഗന്ധമാണ് എല്ലാ വേദങ്ങൾക്കും നാരായവേരായി വർത്തിക്കുന്നവനാണ് അതുകൊണ്ട് തന്നെ അവനിലാണ് ഈ വേദമെല്ലാം വസിക്കുക അവനില അവനിലാണ് ഈ വേദവും സമസ്ത വേദങ്ങളും അറിവുകളും ഒക്കെ തന്നെ അധിവാസം ചെയ്യുന്നത് അവനിലാണ് ആ വിഘ്നേശ്വരനാണ് വിനായകനാണ് ഗണപതിയിലാണ് ആദിമൂല ഗണപതിയിലാണ് ഇതെല്ലാം വന്ന് ഉൾക്കൊള്ളുക എന്ന് നാം അറിയുക ഇത് മാത്രം അറിഞ്ഞാൽ മതിയോ പോരാ ഇതെല്ലാം അറിയുന്ന ഒരു ഭക്തന് എന്തൊക്കെ കിട്ടും അവനിൽ നിന്ന് എന്തൊക്കെയാണ് അനുഗ്രഹമായി കിട്ടുക നാം ഓടിയെടുക്കുക അവനിലേക്ക് അവന്റെ ആനന്ദത്തിന് വേണ്ടി അവന്റെ സൗ അവന്റെ അനുഗ്രഹത്തിനായി അവന്റെ പ്രഭ നമ്മളിലേക്ക് പകരുന്നതിനായി നാം ഓടി എടുത്താലോ സമസ്താർത്തിദാത്രം എല്ലാത്തിനും ദാത്രമായി അരിവാളായി വർത്തിക്കുന്നവനാണ് എല്ലാ ആർത്തിക്കും എല്ലാ ദുഃഖങ്ങൾക്കും എല്ലാ ദുരിതങ്ങൾക്കും എല്ലാ ആശങ്കകൾക്കും അരിവാളായി വർത്തിക്കുന്നവനാണെന്ന് നീ അറിയുക അവൻ സമസ്താർത്തിദാത്രം എല്ലാ ദുഃഖങ്ങളെയും മാറ്റുന്ന വാളായി വർത്തിക്കുന്നവനാണ് എന്തുകൊണ്ടാണ് അവൻ അങ്ങനെ വർത്തിക്കുക സ്വരൂപനായിരിക്കുന്നവൻ വേദത്തിന് മൂലപ്പൊരുളായിരിക്കുന്നവൻ സമസ്ത സൗന്ദര്യത്തിന്റെ നിറപടമായിരിക്കുന്നവൻ അവൻ എന്തുകൊണ്ടാണ് അവന് ഈ വൈഭവമൊക്കെ കിട്ടുക ഭജീ ശക്തിയുടെ പുത്രനാണിവൻ നാം മനസ്സിലാക്കേണ്ടത് ആരാണ് ആ പരാശക്തിയായ പാർവതി ദേവിയുടെ പുത്രനാണിവൻ അവനിൽ നിന്ന് പ്രവഹിക്കുന്ന എല്ലാ ഐശ്വര്യവും ആ സാത്വികതയും അമ്മ ഭഗവതിയിൽ നിന്ന് പാർവതിയിൽ നിന്ന് അവൻ കിട്ടിയിരിക്കുന്നതല്ലേ അവൻ പരാശക്തിയുടെ പുത്രനായിരിക്കുന്നില്ലേ അവൻ ആ ശക്തനോട് ചേർന്ന് നിന്ന് ആ പരമേശ്വരനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ആ ശക്തി ആ വർത്തിക്കുന്ന അമ്മ പാർവതിയുടെ ദേവി പാർവതിയുടെ ആ ലോകാംബയുടെ സന്തതിയായിട്ടിരിക്കുന്നവനായതുകൊണ്ടാണ് അവന് സമസ്ത ആർത്തികളുടെയും അരിവാളായി വർത്തിക്കാൻ കഴിയുക എല്ലാ ദുഃഖങ്ങളുടെയും എല്ലാ ദുരിതങ്ങളുടെയും അതിനെ മൂലോ അതിനെ വേരോടെ അതിൻ്റെ മൂലം മൊത്തവും കൂടി തന്നെ പിഴുതെടുത്തു കളയാൻ അറുത്തെടുത്തു കളയാൻ പ്രാപ്തനായ ആ ശക്തിയുടെ പരാശക്തി ദേവി പാർവതിയുടെ പുത്രനായിരിക്കുന്നു ശ്രീ മഹാഗണപതി എന്ന് നാം അറിയുക പരമേശ്വര കുലത്തിൽ വന്ന് പിറന്നവൻ പരമേശ്വരന്റെ തിരിച്ചടയോട് കൂടിയവൻ പരമേശ്വരന്റെ ചന്ദ്രക്കലയോട് കൂടിയവൻ പരമേശ്വര ശ്രീ പരമേശ്വരന്റെ വാസുകിയെ തന്നെ മുല്ലമാലിയായി തന്റെ ജടകളിൽ വഹിക്കുന്നവൻ ശക്തിയുടെ പുത്രനായിരിക്കുന്നവൻ സമസ്ത ആർത്തികളുടെയും ദാത്രമായി അരിവാളായി വർത്തിക്കുവാൻ മൂന്ന് വേദങ്ങളുടെയും പുരുളായി വർത്തിക്കുന്നവൻ വിഘ്നേശ്വരനെ നാം മനസ്സിലാക്കുമ്പോൾ സ്നേഹമുള്ളവരെ അവന്റെ മഹിമയിലേക്കും അവന്റെ സ്വരൂപ സ്വഭാവങ്ങളിലേക്കും നാം സമഗ്രമായി കടന്നു പോകേണ്ടതുണ്ട് കേവലമായ ഒരു ഭക്തിയല്ല ഭഗവാൻ ശ്രീനാരായണഗുരു പരമഹംസദേവൻ ഗണപതിയെക്കുറിച്ച് പറയുമ്പോൾ നമുക്കിവിടെ തരിക സമസ്ത വേദങ്ങളുടെയും വേദാന്തങ്ങളുടെയും അറിവുകളുടെയും ഒക്കെ തന്നെ ഒരു സമ്മിശ്ര ഭാവമായിട്ട് ഭഗവാൻ നമ്മളെ തരുന്നു അതിൻ്റെയൊക്കെ ഒരു സമ്മിശ്ര സമഗ്ര രൂപമായിട്ടാണ് ഗണപതിയെ നമ്മുടെ മുന്നിലേക്ക് തരിക ഗണപതി ഭഗവാനെ നമുക്ക് തരുമ്പോൾ കേവലം ഒരു ആരാധനാമൂർത്തിയായിട്ടല്ല നമ്മുടെ കയ്യിൽ തരിക സമസ്ത വേദങ്ങളുടെയും പുരുളായി വർത്തിക്കുന്ന ആ ആദി വേദ പുരുളായിട്ട് തന്നെ ആ മൂല ഗണപതി ആദിമൂല ഗണപതിയായിട്ട് തന്നെയാണ് ഭഗവാൻ ആ വിശിഷ്ടമായ തിരുസ്വരൂപത്തെ നമ്മുടെ കയ്യിൽ തരുന്നുവെന്ന് നാം അറിയുക ഗണദാനമാ അത് നാം മനസ്സിലാക്കേണ്ടത് കിലദ്വഗോത്രം ആലോചിക്കുക പറഞ്ഞതൊന്നും മറക്കാതിരിക്കുക ആവർത്തിച്ച് കേൾക്കുമ്പോൾ മാത്രമേ ഭഗവാന്റെ സ്വരൂപത്തിന്റെ ആ സൗന്ദര്യാനുഭൂതിയിലേക്ക് നമുക്ക് കടന്നു ചെല്ലാൻ പറ്റുകയുള്ളൂ ഭഗവാനെ എത്രമാത്രം സ്വാംശീകരിക്കാൻ നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് നിൽക്കാൻ നമ്മുടെ ഹൃദയത്തിന്റെ നമ്മുടെ ഓരോ പരമാണുവിലേക്കും ഭഗവാനെ ചേർത്ത് നിർത്തണമെന്നുണ്ടെങ്കിൽ അവൻ്റെ മഹിമയിലേക്ക് അവൻ്റെ മഹിമ നമ്മുടെ പരമഗുരുവായിരിക്കുന്ന നമ്മുടെ കുലഗുരുവായിരിക്കുന്ന ശ്രീനാരായണ ഗുരു പരമഹംസന്റെ പരമഹംസ ദേവൻ്റെ നാവുകളിലൂടെ അനുഭവങ്ങളിലെ സ്വാനുഭവത്തിൻ്റെ ആ അനുഭൂതി രസത്തിലൂടെ ഭഗവാനെ നിങ്ങൾ മനസ്സിലാക്കുക അങ്ങനെയുണ്ടെങ്കിൽ മാത്രമേ ആ കേളികളാടുന്ന ദേവവംശ സംഭവനായിരിക്കുന്ന ഗണപതിയെ അറിയാൻ കഴിയൂ അവന്റെ സ്വർണ്ണവർണ്ണ നിറമാർന്ന് അവന്റെ ഉദരാഭിയും ശരീരത്തിന്റെ കോമളത്വം നമുക്ക് അറിയാൻ കഴിയുകയുള്ളൂ അവനിൽ നിന്ന് പ്രവഹിക്കുന്ന സദാനന്ദമായിരിക്കുന്ന എപ്പോഴും ആനന്ദമാത്ര സ്വരൂപമായിരിക്കുന്നതിനെ നമുക്ക് അറിയാൻ കഴിയുകയുള്ളൂ മഹാഭക്തൻ ഭക്തന്മാർക്കെല്ലാം ആശ്രയമായിരിക്കുന്ന അവനെ നിങ്ങൾക്കറിയാൻ കഴിയുകയുള്ളു അവന്റെ ആ ശരത്കാല ചന്ദ്രനെ പോലെ തിളങ്ങുന്ന അവന്റെ മുഖത്തിൻ്റെ പ്രഭാവം കാന്തിയും നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുകയുള്ളൂ സമസ്ത വേദത്തിൻ്റെയും പാത്രമേ അധിവാസമേ ആവാസ കേന്ദ്രമായിരിക്കുന്നതിനെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുകയുള്ളൂ എല്ലാ ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും വേരോടെ അറുത്തു മാറ്റുന്ന ആ ഭഗവത് ചൈതന്യത്തെ നമുക്ക് ഹൃദയത്തോടെ ചേർത്ത് വെക്കണമെങ്കിൽ ഭഗവാന്റെ ശ്രീനാരായണ ഗുരു പരമഹംസദേവന്റെ സ്വാനുഭവത്തിന്റെ ഗൈതികളിലേക്ക് യാതൊരു മുൻവിധികളുമില്ലാതെ യാതൊരു സംശയവുമില്ലാതെ ഒരു സമർപ്പിത മനസ്സോടുകൂടി സമ്പൂർണ്ണമായ പിന്നെ സമർപ്പിതമായ മനസ്സോടുകൂടി ഭഗവാന്റെ വചനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമേ ശക്തിപുത്രനായിരിക്കുന്ന ആ പരാശക്തിയുടെ മകനായിരിക്കുന്ന തിരുസന്ധിതയായിരിക്കുന്ന വിഘ്നേശ്വരനെ വിനായകനെ ഗണപതിയെ നമുക്ക് ആരാധിക്കുവാൻ ഹൃദയത്തിലേക്ക് ചേർത്തുന്നാൽ കഴിയുകയുള്ളൂ എന്ന് നാം മനസ്സിലാക്കുക സർവേശ്വരന്റെ മഹിമ ശ്രീ മഹാഗണപതിയുടെ മഹിമ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും ഒരു ചിന്തകളിലും കയറ്റി നിർത്തിക്കൊണ്ട് എല്ലാ ദുഃഖ ദുരിത നിവാരണത്തിനും സമസ്താർത്ഥിദാത്രനായി ഭഗവാൻ വസിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ ഈ ശബ്ദവും ഈ സമയവും ഈ അക്ഷരശകലങ്ങളും ഒക്കെ തന്നെ നമ്മെ സഹായിക്കുമെങ്കിൽ നാം ധന്യരായി ദൈവമേ കാത്തു